അടുത്തതായി സ്വാഗതം പറയേണ്ടത് ഇന്നത്തെ പുതുതലമുറയ്ക്ക് ഒരുപക്ഷേ അപരിചിതനായിരിക്കാം. എന്നാൽ 1990s കേരളം മുഴുവൻ കത്തിജ്വലിച്ചു നിന്ന ഒരു നാമമുണ്ട്, ISROയിലെ മഹാശാസ്ത്രജ്ഞൻ ശ്രീ നമ്പി നാരായൺ. അദ്ദേഹം ചെയ്ത പാതകം എന്താണ് എന്ന് ഇന്നും വ്യക്തമല്ല. ഗ്രീക്ക് മിത്തോളജിയിൽ ഒരു കഥയുണ്ട്, അതിലൊരു ഫീനിക്സ് പക്ഷിയെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. കത്തിച്ച് ചാമ്പലാക്കിയാലും ആ ചാരത്തിൽ നിന്ന് അത് ഉയർത്തെഴുന്നേൽക്കും. അങ്ങനെ ഒരു ചൊല്ല് തന്നെയുണ്ട്, ഫീനിക്സ് പക്ഷിയെ പോലെ ഉയർത്തെഴുന്നേൽക്കുക എന്ന് പറയും. നമ്മുടെ ഭാരതം ബഹിരാകാശ യുഗത്തിന്റെ പടിവാതിൽക്കലാണ്. 2020 ആകുമ്പോഴേക്കും ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക സൈനിക ശക്തിയാകുമെന്നാണ് വെയ്പ്. ഇത് ഇഷ്ടപ്പെടാത്ത രണ്ടേ രണ്ട് രാജ്യങ്ങളെ ഈ ഭൂമുഖത്തുള്ളൂ എന്നാണ് എന്റെ വിശ്വാസം. ഒന്ന് അമേരിക്കയും മറ്റൊന്ന് ചൈനയുമായിരിക്കാം. മറ്റ് രാജ്യങ്ങൾ വികസിക്കുന്നത് ഇവർക്കൊട്ടും ഇഷ്ടമുള്ള കാര്യമല്ല. അങ്ങനെ വികസിക്കാതിരിക്കുന്നതിന് വേണ്ടി അവർ ഒരുപാട് പരിപാടികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. അതിന്റെ മായിക പ്രഭാവത്തിൽ മിക്കവരും വീണുപോകും. ഒരു നീരാളിയെ പോലെ ഇങ്ങനെ ഹസ്തം നീട്ടിയിട്ടിരിക്കുകയാണ്. ശ്രീ നമ്പി നാരായണൻ ISRO ചെയർമാനായിരുന്ന കാലഘട്ടത്തിൽ ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണത്തിന് ത്വര കൂട്ടുന്നതിന് വേണ്ടി അദ്ദേഹം ഏർപ്പെട്ടിരുന്നത് ക്രയോജനിക് എഞ്ചിന്റെ വികസനത്തിന് വേണ്ടിയാണ്. ബഹിരാകാശ ഗവേഷണത്തിന് സ്വയം പര്യാപ്തത കൈവരണമെങ്കിൽ അത്തരം ഒരു എഞ്ചിൻ ആവശ്യമുണ്ട്. ഇതറിയാവുന്ന രാജ്യം അമേരിക്ക മാത്രമേ ഉള്ളൂ. അവർ ചെറിയ ചെറിയ രാജ്യങ്ങൾക്കോ ദരിദ്ര രാജ്യങ്ങൾക്കോ വികസ്വര രാജ്യങ്ങൾക്കോ ഇത് ഒരിക്കലും കൈമാറാറില്ല. ശ്രീ നമ്പി നാരായണൻ ഇതുമായി ബന്ധപ്പെട്ട റിസർച്ചിലും അത് ഏറെക്കുറെ വിജയം വരിക്കുമെന്നുള്ള ഒരു കഠം വന്നപ്പോഴാണ് ഒരു അതിശക്തം പോലെ, ദുർവിധി പോലെ, ഒരു ദുരന്തം പോലെ ഒരു കഥ പരക്കുകയും അത് അമേരിക്ക വെച്ചക്കിടയിൽ കേരളത്തിലെ രാഷ്ട്രീയ സ്വാർത്ഥത അത് മുതലെടുക്കുകയും അപമാനഭാരം കൊണ്ട് അദ്ദേഹത്തിന് ശിരസ് കുലിക്കേണ്ടിയും വന്നു. ഇപ്പോഴടുത്ത കാലത്ത് വിധി വരികയും നമ്പി നാരായണൻ നിരപരാധിയാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. പക്ഷേ ആ മഹാശാസ്ത്രജ്ഞനേറ്റ അപമാനം ഭാരതത്തെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിക്കും താങ്ങാൻ പറ്റുന്നതല്ല. കാരണം നമ്മൾ എന്നേ കൈവരിക്കേണ്ട അഭിമാന മുഹൂർത്തമാണ് ഈ ഒരു കഥയോടുകൂടി ഇവിടെ കെട്ടടങ്ങിയത്. ഇന്ന് അദ്ദേഹം യഥാ നമ്മുടെ ഈ കൊച്ചു ഗ്രാമത്തിൽ സൂര്യപ്രഭയോടെ ഇവിടെ എത്തിയിരിക്കുന്നു. കൊച്ചാലമ്പൂട്ടിൽ നിന്നും ഏതെങ്കിലും ഒരു യുവശാസ്ത്രജ്ഞൻ അതുണ്ടാകുമെന്നാണ് വെയ്പ്. കാരണം കഴിഞ്ഞ SSLC പരീക്ഷയിൽ ഈ ചുറ്റുവട്ടത്ത് നിന്ന് 5 കുട്ടികൾ ഫുൾ A+ പാസ്സായിട്ടുണ്ട്. അവരിൽ ആരെങ്കിലുമൊക്കെ ശാസ്ത്രലോകത്ത് എത്തപ്പെടും. അന്ന് അവർ ഇദ്ദേഹം തുടങ്ങിവെച്ച കാര്യങ്ങളെക്കുറിച്ച് റിസർച്ച് ചെയ്യും. അപ്പോൾ അവരറിയാതെ നമിക്കും, ഈ ഒരു മഹാശാസ്ത്രജ്ഞൻ നമ്മുടെ കൊച്ചു ഗ്രാമത്തിൽ വന്നിരുന്നല്ലോ എന്ന് അന്ന് അവരുടെ തല കുപ്പിടും. വണങ്ങാൻ നമുക്ക് അദ്ദേഹത്തെ ഈ വേദിയെ ധന്യമാക്കാനായി ഹാർദ്ദമായി സ്വാഗതം ചെയ്യുന്നു ശ്രീ നമ്പി നാരായണൻ.